കോൺഗ്രസിനായി ബി ജെ പി 2019 തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിനായി ബി ജെ പി പ്രവർത്തിച്ചെന്ന് വെളിപ്പെടുത്തൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ജയരാജ് കൈമളുടേതാണ് വെളിപ്പെടുത്തൽ. ഇരട്ട വോട്ട് വിഷയം അടൂർ പ്രകാശിനെ അറിയിച്ചത് താനെന്നും ജയരാജ് കൈമൾ. ജയരാജ് കൈമളിന്റെ പ്രതികരണം കേട്ടുവരാം. Proxy voters acting in. So what they did, they directly went to court. Not court. They directly first went to the ERO and the returning officer. So district collector acting returning officer. Avarodu paranju. And district collector immediately issued a warning. She made a press conference and immediately issued a warning. Those who are going to go for proxy, the 2-year imprisonment. ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ കോൺസ്റ്റിറ്റ്യൻസിയിൽ ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് ജയിച്ചു. ഇൻ 45,000 ഒരു ലെഫ്റ്റ് ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റ്യൻസി ആയിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ജയിച്ചു. ഇറ്റ് ഹാസ് ഫ്രം സം ഓഫ് ദ മെമ്പേഴ്സ് ഇൻ അവർ ടീം. ഞങ്ങളുടെ കുറച്ച് മെമ്പേഴ്സ് അദ്ദേഹത്തിന്റെ ക്യാമ്പയിനിന്റെ ഭാഗമായിരുന്ന ആളുകൾ ഞങ്ങളുടെ കൂടെ ഒഫീഷ്യലി ചെയ്തു. ഷീജ കൂടി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷീജ, ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പരസ്പരം സഹായിക്കാനാണ് പല മണ്ഡലങ്ങളിലും എന്നുള്ള വിമർശനങ്ങളൊക്കെ വരുമ്പോഴാണ് 2019 തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിനായി ബി ജെ പി പ്രവർത്തിച്ചു എന്ന ബി ജെ പി ഓഫീസ് സെക്രട്ടറിയുടെ തന്നെ വെളിപ്പെടുത്തൽ വരുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ബി ജെ പി സംസ്ഥാന നേതൃത്വം ഇതിനോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ടോ? വിനിഷ, ഏതായാലും സംസ്ഥാന വ്യാപകമായി തന്നെ ബി ജെ പിയും കോൺഗ്രസും വോട്ട് കച്ചവടം നടത്തുന്നു എന്നുള്ളത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ 2019 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളൊരു നിർണായക ശബ്ദരേഖ കൂടി പുറത്തു വരുന്നത്. അത് ഇപ്പോഴത്തെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ സെക്രട്ടറിയുടേതാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായി എടുത്തു പറയേണ്ടത്. കാരണം ഇദ്ദേഹത്തിൻ്റെ ശബ്ദ സംരക്ഷണത്തിൻ്റെ അത് ആ ടെലിഫോൺ ഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് കൃത്യമായി പറയുന്നുണ്ട്, ഇതൊരു ഇടതു മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കോൺഗ്രസ്സുകാരൻ വിജയിക്കുന്നു. അത് തങ്ങളുടെ കൂടി സഹായത്തോടു കൂടിയാണ്, ഞങ്ങളിൽ ചിലർ കൂടി അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇതിൽ കൃത്യമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നതും. ആ രീതിയിൽ ഇതിന് 2019 ഇത്തരത്തിൽ വോട്ട് കച്ചവടം നടന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന ഒരു ശബ്ദ സംരക്ഷണം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ബി ജെ പിയുടെ ഔദ്യോഗികമായി ബി ജെ പി ഈ വിഷയത്തിൽ അല്പസമയം മുമ്പ് പി കെ കൃഷ്ണദാസിനോട് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ തിരക്കിയിരുന്നു. അത് അസംബന്ധമാണ് ഈ വാർത്ത എന്നുള്ളൊരു പ്രതികരണം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് കൈരളി ന്യൂസ് തന്നെ മറ്റൊരു വാർത്ത നൽകിയിരുന്നു മോഹനൻ മുണ്ടലയുടെ ശബ്ദ സംരക്ഷണ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ. അതിൽ കൃത്യമായ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകൻ പറയുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്, ബി ജെ പിയുടെ വി മുരളീധരന് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം ടെലിഫോണിലൂടെ പ്രവർത്തകർക്ക് നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലുമായും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മാത്രം നിൽക്കുന്നതല്ല ഈ ഒരു വിഷയം, പല മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ളൊരു വോട്ട് കച്ചവടം ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് കേവലം ഒരു ആരോപണമായി ഉയർന്നു വന്ന ഒരു വിഷയമല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തകർ പറഞ്ഞ പ്രവർത്തകർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവുന്ന പ്രതികരണമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. ശരി ഷീജ, കോൺഗ്രസ് ബി ജെ പി വോട്ട് കച്ചവടത്തിൻ്റെ നിർണായകമായ തെളിവുകളാണ് പുറത്തു വരുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിനായി ബി ജെ പി പ്രവർത്തിച്ചെന്ന് വെളിപ്പെടുത്തൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ജയരാജിൻ്റെതാണ്. ജയരാജിൻ്റെതായ ശബ്ദരേഖയാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. വാർത്തയുടെ സമഗ്ര വിശദാംശങ്ങളാണ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.